കോവിഡ് 19-നെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മുന്നിൽ തന്നെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈറസിനെതിരായി ജനങ്ങൾ നടത്തിയ പോരാട്ടം ഫലം കണ്ടുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപോലിത്തയുടെ നവതി ആഘോഷ ചടങ്ങ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപോലിത്തയ്ക്ക് പ്രധാനമന്ത്രി ആശംസകളും നേർന്നു. രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അഭിവൃദ്ധിക്കായി സമർപ്പിച്ച ജീവിതമാണ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപോലിത്തയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് ജോസഫ് മാർത്തോമ മെത്രോപോലിത്തയെന്ന് മോദി പറഞ്ഞു. ദേശീയ ഐക്യത്തിന് സഭ നൽകുന്ന സേവനം മഹത്തരമാണെന്നും സ്വാതന്ത്ര്യസമരത്തിലും സഭ വലിയ സംഭാവന നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്നാണ് കോവിഡ് 19 മഹാമാരിക്കെതിരെ ലോകം നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചത്. ജനങ്ങളുടെ ജീവിതത്തിന് നേരെയുള്ള ഭീഷണിയാണ് കോവിഡ് 19. വൈറസിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. ഇന്ത്യയിൽ വൈറസ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്നാണ് ചിലർ പ്രവചിച്ചത്. എന്നാൽ ലോക്ക്ഡൌൺ ഉൾപ്പെടെ സർക്കാർ എടുത്ത പ്രതിരോധ നടപടികൾ ഗുണം ചെയ്തു. വൈറസിനെതിരായി ജനങ്ങൾ നടത്തിയ പോരാട്ടം ഫലം കണ്ടു. ഇന്ത്യയിൽ രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ വൈറസിനെതിരായ പോരാട്ടം അവസാനിച്ചിട്ടില്ല. കൂടുതൽ ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ആൾക്കൂട്ടം ഒഴിവാക്കുക, കൈ കഴുകുക തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതേസമയം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ചും രാജ്യത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. കാർഷിക മേഖലയും വ്യവസായ മേഖലയും പ്രവർത്തനക്ഷമമാക്കേണ്ടതെന്നും മോദി പറഞ്ഞു. And vote. Humility, which is a virtue, is always fruitful in good works. Unquote. It is with this spirit of humility that the Mahatma Church has worked to bring a positive difference in the lives of our fellow Indians. They have done, and they have done so in areas such as healthcare and education. St. Thomas was built with immense wisdom. The Mahatma Church played a role in India's freedom struggle. The Church was at the forefront of working towards national integration. This church fought the emergency. It is a matter of immense pride that the Mahatma Church is firmly rooted in Indian values. The contribution of the church has also been recognized at the national level. The former metropolitan of Mahatma Church, Peter Mark Patterson, was confirmed